അച്ചൂട്ടി 104 വരെ എണ്ണിയപ്പോ താറാക്കൂട്ടം വന്നു, പിന്നെ എണ്ണിയില്ല. അങ്ങനെ പറ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായ. ജാനൂട്ടിക്ക് കുട്ടം മനക്കത്ര പോയി വരുമ്പോ കിളിമുട്ടായി വാങ്ങിച്ചാല് കേട്ടോ. ഈ കള്ളക്കൊതി മണിക്ക് കൊണ്ടുപോയിട്ട് എന്നാലും എന്റെ വലിയിട്ട് എത്ര മുങ്ങി കിടക്കാൻ കുട്ടിന് പറ്റില്ലല്ലോ. എന്റെ വലിയിട്ട് 110 വരെ മുങ്ങി കിടക്കല്ലോ. എത്ര എണ്ണം മുങ്ങി കിടക്കുന്നു അത്രയും വയസ്സ് വരെ ജീവിക്കാൻ അറിയാമോ? പക്ഷെങ്കിൽ എന്റെ അമ്മാവന്റെ അത്ര ആരും ജീവിക്കൂല. എന്റെ അമ്മാവൻ 150 വരെ മുങ്ങി കിടക്കുമല്ലോ. ജാനുവിന്റെ അമ്മാവൻ അത്രയല്ലേ ഉള്ളൂ. എന്റെ അച്ഛൻ മുങ്ങിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ പൊങ്ങിയത്. അത് ചത്തിട്ടല്ലേ. ചത്തിട്ടോ പോടാ. എന്റെ അച്ഛൻ ദേവി വിളിച്ചിട്ട് കാളിത്തയിൽ തുള്ളാൻ പോയതാ. കുട്ടം മണ്ടന അന്ന് പരീക്ഷ ജയിച്ച നിങ്ങളെ കല്യാണം എന്നല്ലേ പറഞ്ഞത്. നന്ദിനിക്കുട്ടി പരീക്ഷ ജയിച്ചു. പരീക്ഷ ജയിച്ച പിന്നെ ഞങ്ങളെ കല്യാണോ? ആ പത്രത്തിലും വായിച്ചിരുന്നു. വായിച്ചോ? ടിവിയിലും പറയുന്നത് കേട്ടു. അപ്പൊ ഇത് നേരം കുറിച്ചാ മതിയല്ല. നേരം കുറിക്കാനൊന്നില്ല. മഴയും വെയിലും പറയുമ്പോ ഞങ്ങളെ കല്യാണം വിളിച്ചപ്പോടെ പറഞ്ഞ അല്ലേ വിളിച്ചപ്പോടെ. അതെ അതെ, പക്ഷെ മഴയും വെയിലും ഒക്കെ മാറണം. എന്നാ വരട്ടെ. എടാ ഇത്തിരി മാവാട്ടി തന്നിട്ട് പോടാ. ആദ്യം നന്ദിനിക്കുട്ടിനെ കാണട്ടെ. എന്റെ വെളിച്ചപ്പാടെ, നിങ്ങളക്കടെ കൂടി എന്തിനാണ് അവനെ ഈ വട്ടളക്കണത്? അവന്റെ സന്തോഷം കാണാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതല്ലേ. ഇവന്റെ അപ്പൂപ്പൻ കുഞ്ഞിത്തേവൻ പണ്ട് മാടന്തറയിലെ വെളിച്ചപ്പാടായിരുന്നു. തമ്പ്രാക്കന്മാർക്ക് പോലും ഒന്ന് തേവനെ കണ്ട പേടിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇന്നത്തെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും പട്ടിയെ പോലെയാ. അതെങ്ങനാ, ഈ വെളിച്ചപ്പാടിന്റെ കയ്യിലിരിപ്പ് ഇതല്ലേ? ആ കൊല്ലി പശുവിൽ ഇത്രയ്ക്കൊക്കെ പാല് കിട്ടുമോ? അതെടുത്തി ഞാൻ ആകെ ചൊറിഞ്ഞു വരും കേട്ടാ. ഞാൻ അത്ര കാര്യമൊന്നുമല്ല. ഒരു കുപ്പി പാലിനാ പരീന്ന് മാത്രം തരണത് ആകെ 8 റുപ്യ. അപ്പൊ ഞാൻ മുക്കാ കുപ്പി വെള്ളം ചേർക്കും. ആ ഇതെന്താ തെറ്റ്? അല്ല നമ്മുടെ കരുമാടി അല്ലേ. അതെല്ലോ കണ്ടൻ ചെറുമൻ ഉണ്ടായതാണെങ്കിലും അവന്റെ തള്ള മാളികപ്പുരയ്ക്കിലെ സുഭദ്ര തമ്പുരാട്ടിയല്ലേ. പണി അടച്ച് പിണ്ടം വെച്ചു എന്ന് കരുതി അവൻ നന്ദിനിയുടെ പുറച്ചക്കനല്ലോ. കേമായി ആ വല്യമ്പ്രാട്ടിയുടെ നല്ല മനസ്സുണ്ടായതിനെ അതിനകത്ത് കേറ്റുന്നത് തന്നെ. എന്തായി കാണിച്ച? എന്റെ മുറി മുഴുവൻ ചേറാക്കിയല്ലോ. താമര പൊട്ടിക്കാൻ കുളത്തിലെറിയപ്പോ പറ്റിയതാ. വേണ്ട വേണ്ട, പുറത്തിറങ്ങ. വേണമെങ്കിലും നന്ദിനി കുട്ടി പുറത്തേക്ക് ഇറങ്ങനെ പറഞ്ഞത്. ഇത് വാങ്ങിച്ചാ ഞാൻ പോവാം. അയ്യോ അത് കളയില്ലേ നന്ദിനി കുട്ടി. താമരപ്പൂ എന്താ എന്താ അവിടെ? ഇത് കണ്ടോ മുത്തച്ചി, എന്റെ മുറി മുഴുവൻ വൃത്തികേടാക്കി. നീ ഇങ്ങോട്ട് വാ. നീ എന്തിനാ അവളുടെ മുറിയില് ചെല്ലയും ചവിട്ടി കയറിയേ? അറിയണ്ട, പരീക്ഷ ജയിച്ചതിനും നന്ദിനി കുട്ടിക്ക് സമ്മാനം കൊണ്ടുവന്നതാ. കരയണ്ട, നീ വല്ലതും കഴിച്ചോ. പണികഞ്ഞിണ്ടാ പോയി, ഇതൊക്കെ കഴിയിട്ട് വാ.
ഇത്ര തുടച്ചാലും പോണില്ല. ഇങ്ങനെ ആർത്തി കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? ദാ എന്താ അച്ഛൻ? ആ ചേന്നനോ? എന്താ ചേന്ന? പഴം കഞ്ഞി ഉണ്ടെങ്കി ഒരിച്ചിരി ചേന്നനും താ. അയ്യോ, ഉള്ളത് കുട്ടന് കൊടുത്തല്ലോ. നിങ്ങൾ ഇത്ര നേരത്തെ വരാഞ്ഞില്ലേ? എന്നാ ഇത്തിരി തീ തരൂ. തീ തിന്നാ? ദേ തോരപ്പനെയും വവ്വാലിനെയൊന്നും പറമ്പിലിട്ട് ചുട്ടീനാൻ പറ്റില്ല കേട്ടോ. ഏയ്, ഒരു ബീഡി വലിക്കാനാ? ആ കഞ്ചാ ബീഡി വലിക്കാനല്ലേ. കുറുത്തക്കട് പറയല്ലേ, ഞാൻ എന്റെ ആശാരല്ലേ. മുത്തശ്ശി, ഞാൻ പോവാ. അധികം വൈകണ്ട കേട്ടോ. നന്ദനക്കുട്ടി എങ്ങട്ട പോണേ? ഒരു കല്യാണത്തിന്. കല്യാണത്തിനാ? എവിടെ? വൈകുണ്ടത്തില്. സദ്യ ഉണ്ടോ അവിടെ? പിന്നെ പപ്പടവും പഴവും പായസവും. എന്നാ ഞാനും വരാം. ആവു, വൈകുണ്ഠം മുഴുവൻ വിഴുങ്ങിയാലും നിന്റെ വിശപ്പ് തീരുവോ? വയറ്റില് കൊക്കപ്പുഴുണ്ടെന്നാ തോന്നണേ. പാമ്പും പശും പെണ്ണും കുഞ്ഞും കേട്ടാ മയനോട് സംഗതിയുണ്ട്. നീയാ കഞ്ഞി ഞന്നേ? ആ തന്നാ പറയാ. നിനക്ക് സംഗതി അറിയണോ? എന്നാ മുഴുവൻ കുടിക്കാതെ പറയാൻ പറ്റില്ല. അതാടാ പാട്ട്. ഞാൻ പഠിപ്പിച്ചിരുന്ന പാട്ടില്ലേ, അതേന്ന് ഒരെണ്ണം നീ നന്ദിനി കുട്ടിയുടെ അടുത്തൊന്ന് കാച്ചി നോക്കിയേ. നന്ദിനി കുട്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി വീഴും. എടാ എന്ന് പറഞ്ഞാ നിന്നോട് ഇഷ്ടാവോന്ന്. എന്നിപ്പ തന്നെ പോയി പാടത്തെ. പോയി പാട. തമ്പുരാറ്റന്മാരുടെ കൈ മേത്താത്ത് മുട്ടുമ്പോ ദേഹമാസകലം കുളിര് പൂത്തുകയറുകയാണ്. മുതലാളിക്കിപ്പോ കുളിരുകാരണ പ്രായമാണല്ലോ. പ്രായം ഇനി എത്രയാണെങ്കിലും തമ്പുരാറ്റിമാരെ ഗന്ധം മൂക്കിലാട്ട് കയറുമ്പോ ഒരുമാതിരി കിരികിരിപ്പാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ദേഹമാസകലം അടിമുടിയൊന്ന് തിരുമിയാല. തിരുമാനല്ലേ കണിയാൻ വൈദ്യര് വരുന്നേ. ഞങ്ങള് തിരുമിയാ ശരിയാവില്ല മുതലാളി. അതെന്താണ് ശരിയാകാത്തത്? കാശി വേണമെങ്കിൽ ഇമ്മണി അധികം തരാവുന്നേ. കാൽ കാശിന് ഗതിയിലഞ്ഞിട്ട് തന്നെ ഇവിടെ പണിക്ക് വന്നത്. പക്ഷേ വെറും തെരുവ് പെണ്ണുങ്ങളെ പോലെ ഞങ്ങളെ കാണരുത് മുതലാളി. ഇത് എന്ത് പോഷത്വമാണ് ഭവാനി തമ്പുരാട്ടി പറയണത്? എനിക്ക് എന്നാത്ര സൂക്കേടാണോ? പട്ടി. പട്ടിയാ? പട്ടിച്ചാക്കോ വന്നിട്ടുണ്ട്. അതിനെന്താണ്? ഞാൻ തുണി കൊടുക്കാൻ ഓടി വരണ. കുറച്ച് വെയിറ്റിംഗ് ചെയ്യാൻ പറയണോ? ആയിക്കോട്ടെ. ഓ എന്റെ സ്വാമി, ഇങ്ങനെ മാനേഴ്സ് ഇല്ലാത്തൊരു കോന്തൻ നായര്. കാരസ്കരത്തിൻ കുരു പാല് കിട്ടാൻ കാലാന്തരയെ കഴിപ്പ് ശമിപ്പതുണ്ടോ? എത്ര പണമുണ്ടേ? എന്താ ചെറ്റത്തരം മാ. ഇവൻ അൽപ്രേഷം തന്നെ ഉറപ്പാണ്. പക്ഷെ താൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് നേരെ തന്നെയാണാടോ. ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന കാലത്ത് എത്ര എണ്ണത്തിൽ സൈന്യം കൊടുത്തവരാ ഈ ഞാൻ. പക്ഷെ ഇവനെപ്പോ വരണം. വേണ്ട വേണ്ട, തള്ളാണ്ടേ. കഴിഞ്ഞ പ്രവേശം ഡാഫർമാനാന്നും പറഞ്ഞ് താൻ കൊണ്ടുപോകുന്ന പട്ടിയുണ്ടല്ല, വെറും കുടിച്ച പട്ടിയായിരുന്നു. അത് ഡോബർമാൻ തന്നെയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം തരണ്ടാന്നായിരിക്കും. എന്തോ അല്ല, ഇത് ഇവൻ അങ്ങനല്ല എന്ന് പറയാ. ഇവന് ഓർത്തില്ല. ജിമ്മി കാച്ചിന്ന് പറഞ്ഞാ മതി. ഏത് പറയുമ്പോഴും തൂക്കിയെടുത്ത് മുമ്പിലിട്ടൊരുവൻ. എന്നത് പറയണോന്ന്? കാച്ചിഹിം. അത് കൊള്ളാവല്ല. എടോ പോവാ, തട്ടപ്പാതിരാക്കി കിടന്നോർക്കുമ്പോ കാച്ചിങ്ങാൻ പറയണതാരാണ്? അല്ല, ടെസ്റ്റിങ്ങിന് വേണ്ടി ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓ അങ്ങനെ.
അപ്പം ഉമ്മക്ക് ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടി ഒരാൾ വേണമല്ല നായരേ പേടിച്ചു തൂറി അപ്പളെ ഭവാനി തമ്പുരാറ്റി ആ ഗേറ്റിംഗ് വരെ ഓടായ അയ്യോ മുതലാളി അയ്യോ ചുമ്മാ കളിതമാശക്കല്ലേ ഒരു ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയാണ് പറ്റിയ ആൾ എഴുന്നള്ളിയല്ല മകനെ ജിമ്മി താണ്ട കരുമാടിയെ പട്ടി വിട്ട് കടിപ്പിക്കുന്ന മുതലാളി രാധി കുഞ്ഞു ഒന്ന് ചെന്നേ എന്റെ സമ്മതിച്ചേക്കാണ് ഞാൻ പേടിച്ചു പോയി മുതലാളി പട്ടിയെ വിളിച്ചെന്റെ ഭാഗ്യം അല്ലെങ്കിൽ കുട്ടനെ കടിച്ചു തന്നെ ഞാനും അങ്ങനെ വിചാരിച്ചാർന്നു നിനക്ക് കുഴിയടിക്കേണ്ടി വരുമെന്ന് ഇത് ആരുടെ പട്ടിയോ ഇത് നുമ്മ മ്യാടിക്കാൻ പോണ പട്ടിയാണ് എങ്ങനെയാണ് ആള് കൊള്ളായ മുതലാളിയെ പോലെ തന്നെ നല്ല ഉച്ചരൻ മോന്റെ കണ്ടാ തന്നെ പേടിയോ എന്താണ് ഒരു പുഴുങ്ങിയ ചിരി ഇവന്റെ ബോധത്തെ കുറിച്ച് ഓർത്ത് തിരിച്ചു പോയതാ വാ വാ എടാ നീ സൂക്ഷിച്ചോ ഇനി മുതല് പണിക്ക് വരാണ്ട് ചുറ്റിക്കളിച്ച് നടന്നാലേ ഇവനെ വിട്ട് കടിപ്പിക്കും മനസ്സിലായ തിന്നു മകനെ തിന്നു 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 മുതലാളി കുറച്ച് ബിസ്ക്കറ്റ് എനിക്ക് തരോ ബിസ്ക്കറ്റ് ഇത് രൂപ എത്രയാണെന്നറിയാ വടാ കോപ്പെ പോയി പണിയെടുക്കണ വിശന്നിട്ട മുതലാളി പഴഞ്ചോറായാലും മതി നിനക്കല്ല കീറാണ് വരാൻ പോണത് ഇതേ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം ഈ കിടക്കണ തേങ്ങ മൊത്തം പൊതിക്കാണ്ട് നിനക്ക് പച്ച വെള്ളം തരികയില്ല എടാ ചാക്കോയെ നമ്മുടെ ജിമ്മിയെ കൊണ്ട് കൂട്ടി കയറ്റി താമര പെണ്ണി